നമസ്കാരം. കോവിഡിന്റെ രണ്ടാം വ്യാപനം ശക്തിപ്പെടുകയാണ്. രാജ്യം ആശങ്കയിലേക്ക് നീങ്ങുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. ഇപ്പോൾ ഞങ്ങൾ കടക്കരപ്പള്ളി പഞ്ചായത്തിലാണ് ഉള്ളത്. കടക്കരപ്പള്ളി പഞ്ചായത്തിൽ നാല് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ജാഗ്രതയും അതേപോലെ തന്നെ ആശങ്കയും ഒരേപോലെ സ്വീകരിക്കേണ്ട സമയമാണിതെന്ന സൂചനയുണ്ട്. ഏതാണെങ്കിലും കടക്കരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കിതറ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നു. രാജ്യം ആശങ്കയിലേക്ക് നീങ്ങുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. എന്താണ് കടക്കരപ്പള്ളി പഞ്ചായത്തിൻ്റെ സ്ഥിതി? കടക്കരപ്പള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ഭയാനകമായൊരവസ്ഥയൊന്നും ഇവിടെ ഇല്ല. കാരണം നമുക്ക് മൊത്തം രോഗി കോവിഡ് ബാധിതരുടെ എണ്ണം 14 വാർഡുകളിലും കൂടി 54 പേരെ ഉള്ളൂ. 54 പക്ഷേ നമ്മൾ കടക്കരപ്പള്ളിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട് DMO ഡോക്ടർ അയച്ചു. PSC ഡോക്ടർ അയച്ചപ്പോൾ ഒരു വാർഡിലെ 7-ാം വാർഡിലെ 7 പേർക്കും, 11-ാം വാർഡിലെ 10 പേർക്കും, 13-ാം വാർഡിൽ 11 പേർക്കും, 12-ാം വാർഡിലെ 6 പേർക്കുമായിരുന്നു അന്നത്തെ നിലവാരം. പക്ഷേ കടക്കരപ്പള്ളിയിൽ കഴിഞ്ഞ കാലഘട്ടം ഉണ്ടായ തീവ്രത, കോവിഡിൻ്റെ വ്യാപനം തീവ്രതമായിരുന്ന ആ ഒരു ഓർമ്മയിൽ ആ 4 വാർഡുകളും കണ്ടെയ്ൻമെൻറ് സോൺ ആക്കിയതാണ്. പക്ഷേ തീരദേശ വാർഡാണ് അല്ല? ഇല്ല, തീരദേശ വാർഡല്ല. ഒന്ന് നമ്മുടെ റെയിൽവേ ക്രോസ് വാർഡ് കൊട്ടാരം വാർഡാണ്, 7-ാം വാർഡ് കൊട്ടാരം. തീരദേശ വാർഡ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, 12-ാം വാർഡ്. ബാക്കിയെല്ലാം ഇപ്പുറത്ത് മാറി. ഒന്ന് വട്ടക്കര വാർഡാണ്, ഒന്ന് തൈക്കൽ സ്കൂൾ കവല വാർഡാണ്. ടെസ്റ്റിൻ്റെ കാര്യത്തിൽ, ടെസ്റ്റിന് ഞങ്ങൾ ഇന്നും നാളെയായിട്ട് മെഗാ ടെസ്റ്റാണ് നടക്കുന്നത്. ഇന്ന് 200-നോളം പേരുടെ കോവിഡ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. നാളെ അത് മുഴുവൻ തൊഴിലുറപ്പ് മാറ്റുമാരുടെ യോഗം വിളിച്ചു കൂട്ടി ആ യോഗത്തിൽ എല്ലാ വാർഡിൽ നിന്നും ഒരു മാറ്റിൻ്റെ കീഴിൽ നിന്ന് 15 പേരെ വീതം പങ്കെടുപ്പിച്ച് 14 വാർഡിനും കൂടി 200-ന് മേലാളുകൾ, 210 പേര് ഈ 2 ദിവസം കൊണ്ട് മെഗാ ടെസ്റ്റ് നടത്തുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പിൻ്റെ മീറ്റിംഗ് ഇന്നലെ ഉണ്ടായിരുന്നു. ആശാ വളണ്ടിയർമാർ എല്ലാ വാർഡുകളിലും സാനിറ്റേഷൻ നടത്തുക, എല്ലാ വാർഡിനും ബോധവൽക്കരണം നടത്തുക, 2 ദിവസം തുടർച്ചയായിട്ട് അനൗൺസ്മെൻറ്റ് നടന്നു. അങ്ങനെ പ്രതിരോധ പ്രവർത്തനത്തിൽ, പിന്നെ ഹോമിയോയുടെ പ്രതിരോധ മരുന്ന് വിതരണം ചെയ്യുന്നുണ്ട്. ആയുർവേദത്തിൽ നിന്നുള്ള ഒരു പൊടി കൊടുക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ 3 മേഖലയും ലൈവായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, വിജിലൻ്റായിട്ട് നിൽക്കുകയാണ്. വാക്സിനേഷൻ്റെ കാര്യം, വാക്സിനേഷന് നമ്മൾ 3 പ്രാവശ്യത്തെ ക്യാമ്പ് നടന്നിരുന്നു. തങ്കി സ്കൂളിൽ 5 ദിവസം, ഒറ്റമശ്ശേരി സ്കൂളിൽ 2 ദിവസം. പിന്നെ എല്ലാ ദിവസവും മെഡിസിൻ വാക്സിൻ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ നിരന്തരമായി ഇപ്പോഴും ഇന്നലെ വരെ നമ്മുടെ വാക്സിൻ PSC നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വാക്സിൻ്റെ ഷോട്ട് കൊണ്ട് നമ്മൾ പുറത്ത് നടത്തുന്ന ക്യാമ്പുകൾ മാറ്റിവെച്ചിരിക്കും. മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് കടക്കരപ്പള്ളി പഞ്ചായത്ത് ആശങ്കജനകമായ സ്ഥിതിവിശേഷം എന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. 4 വാർഡ് കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചതും, അതുതന്നെയല്ല കോവിഡിൻ്റെ ആദ്യ ഘട്ടത്തിലെല്ലാം വലിയ നിലയിലുള്ള പോസിറ്റീവ് നിരക്ക് ഉയർന്നതും ഒരു കാരണമാണ്. അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ കടക്കരപ്പള്ളിയിലുണ്ട്? ഒരു സാഹചര്യമില്ല. ഇന്നലത്തെ നമ്മുടെ 1000-ന് മേൽ ആൾക്കാർ നമ്മുടെ ജില്ലയിലുണ്ടായെങ്കിലും ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ഒരു 8 പേര് മാത്രമേ റിപ്പോർട്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് ആശങ്കപ്പെടുന്ന ജനങ്ങൾ, പൗരന്മാർ ആശങ്കപ്പെടേണ്ട ഒരു കാരണവുമില്ല. എല്ലാവിധ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും മെഗാ ടെസ്റ്റ് നടത്തുന്ന എല്ലാത്തിലും പഞ്ചായത്ത് വിജിലൻ്റായിട്ടുണ്ട്. അലർട്ടായിട്ട് തന്നെ ആരോഗ്യവകുപ്പ് ത്രിതല സംവിധാനം, 3 തലത്തിലുള്ള ആരോഗ്യ മേഖലയിലും അലർട്ടായിട്ട് തന്നെ പ്രവർത്തനം നടക്കുന്നു. പിന്നെ വാക്സിനേഷൻ നടത്തുന്നതിനകത്ത് വളരെയേറെ വ്യാപകമായ പ്രചരണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം വാക്സിനേഷൻ നടത്തുന്നതിനുള്ള മരുന്നിൻ്റെ വാക്സിൻ്റെ ഷോട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തിലെ 45 വയസ്സുള്ള മുഴുവൻ പേരും തന്നെ തീർന്നു. എന്നാലും 2000-ത്തിനടുത്ത് ഉള്ള അവർ വാക്സിൻ എടുത്തു കഴിഞ്ഞിരിക്കും. 4000 കുടുംബങ്ങളാണ് ഈ പഞ്ചായത്തിലുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം അനുസരിച്ച് 18 വയസ്സ് മുതൽ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. മെയ് 2 മുതൽ ഞങ്ങൾ ഗവൺമെൻറ് സമ്മതിക്കുമെങ്കിൽ, വാക്സിന് കുറവ് ഷോട്ടില്ല എങ്കിൽ ഞങ്ങൾ മെഗാ ക്യാമ്പുകൾ നടത്തി, വാക്സിനേഷൻ ക്യാമ്പ് നടത്തി എല്ലാവരെയും ഇതിൻ്റെ പിന്നിൽ കൊണ്ടുവരും. ആരോഗ്യവകുപ്പ് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്ന കുറേ പഞ്ചായത്തുകളൊന്നാണ് കടക്കരപ്പള്ളി എന്ന് തോന്നുന്നു. കാരണം തീരദേശ മേഖല ഉൾപ്പെടുന്ന പഞ്ചായത്താണ്. കഴിഞ്ഞ ആ കോവിഡിൻ്റെ ആദ്യഘട്ടത്തിലെല്ലാം 100+ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത വാർഡ് വരെ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആരോഗ്യ മേഖല അങ്ങനത്തെ കൂടുതൽ ശ്രദ്ധ അവിടെ കൊടുക്കുന്നുണ്ടോ? ആരോഗ്യ മേഖലയിൽ PHC നേതൃത്വത്തിൽ, ഡോക്ടറിൻ്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ ജീവനക്കാർ, അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരും ഞങ്ങൾ അലർട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ 100-200 പേർക്ക് കോവിഡ് ബാധിച്ച ആ വാർഡുകളിൽ ഒന്നും ആർക്കും, അതെല്ലാം സീറോയിലാണ് നിൽക്കുന്നത്. ആരും ഈ പറഞ്ഞ ഈ ദിവസങ്ങളായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിൻ്റെ ആ കാലഘട്ടത്തിലൊക്കെ ഒഴിഞ്ഞു നിന്ന ചില വാർഡുകളിലേക്കാണ് ഇപ്പോൾ വ്യാപകമായത്. കിഴക്കൻ വാർഡുകളിൽ, കിഴക്കൻ മേഖലയിലാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാണുന്നത്. അത് മനുഷ്യർ വ്യക്തിപരമായിട്ട് കിൻഡർ പോലുള്ള ഹോസ്പിറ്റലുകളിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് കിട്ടുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതിനുള്ളിൽ അവർ നമ്മുടെ കോൺടാക്റ്റ് ഉണ്ടാകുന്നുണ്ട്.
അവിടെയാണ് ഒരു ചെറിയ പാളിച്ച. നമ്മൾ പി എച്ച് ഡി നടക്കുന്ന ടെസ്റ്റിലല്ല ആൾക്കാർ പോകുന്നത്, ആൾക്കാരെല്ലാം സ്വന്തം പൈസ മുടക്കി ടെസ്റ്റ് ചെയ്യും. ആ റിപ്പോർട്ട് നമുക്ക് കിട്ടുന്ന വൈകുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കോവിഡിൻ്റെ സമ്പർക്കത്തെക്കുറിച്ച് നമുക്കറിയാം. ഇപ്പം നമ്മളത് വളരെയേറെ വിജിലൻ്റ് ആയിട്ട് ആശാ വാളണ്ടിയന്മാർ എല്ലായിടത്തും നടത്തുവാനും മെമ്പർമാരുടെ നേതൃത്വത്തിൽ വളരെയേറെ ഉത്തരവാദിത്തത്തോടി തന്നെയാണ് അതിനുള്ള യോഗം, സംയുക്ത യോഗങ്ങൾ രണ്ട് ദിവസമായിട്ടിവിടെ നടക്കുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പൗരന്മാരെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇതിൻ്റെ കോണ്ടാക്റ്റ് പരമാവധി കുറച്ചുകൊണ്ടും ആൾക്കാരെ ക്വാറൻറ്റൈനിൽ ഇരുത്തിക്കൊണ്ടും നമ്മുടെ ഇവിടെ ഇതിൻ്റെ ഒരു വർധന ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമവും പഞ്ചായത്തും ആരോഗ്യവകുപ്പും തയ്യാറായിട്ടുണ്ട്. രാത്രികാല കർഫ്യൂവിനോട് ജനങ്ങൾ സഹകരിക്കുന്നുണ്ടോ? രാത്രികാല കർഫ്യൂ ഇന്നലെയാണ് പ്രഖ്യാപിച്ചെങ്കിലും 9 മണി കഴിഞ്ഞിട്ട് വാഹനങ്ങളോ ആൾക്കാരോ പോകുന്നില്ല. പ്രത്യേകിച്ച് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നവരായിരുന്നു, അവർ രാത്രിയിൽ പോകുന്നവർ. പക്ഷേ എല്ലാവരും അതിനോട് യോജിച്ചിട്ടുണ്ട്, തയ്യാറെടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെയാണെങ്കിലും 2 മണിവരെ കടകൾ അടക്കുന്നവർ പൂർണ്ണമായിട്ടും ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിലെ കടകളെല്ലാം അടച്ചിട്ടുണ്ട്. പോസിറ്റീവ് രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയും സാഹചര്യവും നിലനിൽക്കുന്നു. സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ അത് തന്നെയാണ്. ഈ ക്യാമ്പുകൾ മെഗാ പിന്നെ ടെസ്റ്റ് നടത്തുകയാണ്. ആ ടെസ്റ്റിൽ ഈ ദിവസങ്ങളിൽ തന്നെ ഒരു 1400-1500 പേരുടെ ടെസ്റ്റ് നടക്കും. അങ്ങനെ 2 ദിവസം കൊണ്ട് നടക്കുന്നത്, ഇപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ടെസ്റ്റിൽ എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ കോണ്ടാക്റ്റോ അങ്ങനെ ഉണ്ടെങ്കിൽ ക്വാറൻറ്റൈൻ സംവിധാനവും ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ട എല്ലാ സംവിധാനത്തിനുണ്ട്. അതുപോലെ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ തുടങ്ങണമെങ്കിൽ അതിനുള്ള നടപടികളായിട്ടും പഞ്ചായത്ത് പോകും. ഏത് പ്രതിസന്ധിയെ നേരിടാൻ കടക്കരപ്പള്ളി പഞ്ചായത്ത് സജ്ജമാണ്. അത് എല്ലാ ജനപ്രതിനിധികളും വിജിലൻ്റായിട്ട് തന്നെ നിൽക്കുകയാണ്. പഞ്ചായത്തും ആരോഗ്യവകുപ്പും അലർട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്കറിയാം, കോവിഡിൻ്റെ ആദ്യഘട്ടത്തിൽ അതീവ ജാഗ്രതയുണ്ടായ ഒരു പഞ്ചായത്താണ് കടക്കരപ്പള്ളി. തീരദേശ മേഖല ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്താണ്. അതീവ ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. 4 വാർഡുകൾ കടക്കരപ്പള്ളി പഞ്ചായത്തിലെ 4 വാർഡുകളിൽ കണ്ടെയ്ൻമെൻറ് സോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടെന്ന് പഞ്ചായത്ത് അധികാരികൾ പറയുന്നുണ്ടെങ്കിലും ആശങ്കയും ജാഗ്രതയും ഒരേപോലെ വേണമെന്ന വലിയ ഒരു മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ഏതാണെങ്കിലും ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കടക്കരപ്പള്ളി പഞ്ചായത്ത് സജ്ജമാണെന്ന് പ്രസിഡന്റ് ജെയിംസ് ചിങ്കതറ പങ്കുവയ്ക്കുന്നു. ന്യൂസ് ടീം, വിൻമീഡിയ, ചേർത്തല.